വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ് സ്കെൽട്ടൻ ഗെയിമിംഗ് വൈറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാര്യം നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗിവ് അവേ ഒക്കെ തട്ടിപ്പാണോ ചേട്ടാ, എന്താണ് വ്യൂസ് കൂട്ടാനുള്ള പരിപാടിയൊക്കെ ആണെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു. യെസ്, വ്യൂസ് കൂട്ടാനുള്ള പരിപാടിയാണ്, അതുകൂടെ തട്ടിപ്പോ കാര്യങ്ങളൊന്നും അല്ല. നമ്മളെന്തൊക്കെ ഗിവ് അവേ ചെയ്ത് കഴിഞ്ഞാണ്, അപ്പോൾ ഇനിയും ഗിവ് അവേസും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അതൊക്കെ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ലൈക്ക്, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയാതെ നിന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഗിവ് അവേ വിന്നറാണ് കാർലോ ഗെയിമിംഗ്. സോ പുള്ളിക്കാരൻ ആർ പി എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ കാർലോ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റില്ലായിരിക്കും. അമൽ ബെനി എന്നാണ് യൂട്യൂബ് നെയിം. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സ്ട്രീം ലാബ്സ് പോയിന്റ് എടുത്തുകൊണ്ട് തന്നെ ടോപ്പ് എത്തി നിൽക്കുന്ന ആളാണ് നമ്മുടെ അമൽ ബെനി, അല്ലെങ്കിൽ കാർലോ ഗെയിമിംഗ്. അയാളുടെ ആദ്യത്തെ ആർ പി എടുക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ടൈമാണ് ആർ പി എടുക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും അടുത്ത ആൾ ആരാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആർ പി ഗിവ് അവേ വിന്നറാണ് ഏജൻറ് ഗെയിമിംഗ്, അല്ലെങ്കിൽ ഏജൻറ് ഉറോ. നമ്മുടെ സ്ട്രീം ലാബ്സ് പോയിന്റിൽ സെക്കൻഡ് പ്ലേസ് എത്തിയതാണ്. സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്ന ആൾക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ആർ പി. അപ്പോൾ ആൾ എടുക്കുന്ന, അല്ലെങ്കിൽ ആർ പി എടുക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ തേർഡ് ഗിവ് അവേ വിന്നറാണ് ആദി ജോക്കർ, അല്ലെങ്കിൽ സിദ്ധു ജൂനിയർ എന്ന് പേരുള്ള നമ്മുടെ ഫ്രണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ തേർഡായിട്ട് വന്നിരിക്കുകയാണ് സ്ട്രീം ലാബ്സ് പോയിന്റിൽ. പുള്ളിക്കാരൻ പക്ഷേ ബി ജി എം എ അല്ല, പബ്ജി മൊബൈലാണെന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, അത് തന്നെയാണ്. അപ്പോൾ ആൾക്ക് ആർ പി എടുത്തു കൊടുക്കുന്ന കുറച്ച് വിഷമമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ ഈസി ആയിട്ട് യൂസി ഒക്കെ ആഡ് ചെയ്ത് തന്നത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ താഴെ പുള്ളിക്കാരൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കൊടുക്കാം, നിങ്ങൾ കയറി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസി വാങ്ങിക്കണമെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ആളെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ടെൻസോൺ ഗെയിമിംഗ് ആണ്. യെസ്, ടെൻസോൺ ഗെയിമിംഗ് ആണ്. പുള്ളിക്കാരൻ എന്തേ എടുക്കുന്നുണ്ട്, ആർ പി എടുക്കുന്നുണ്ട്. ഫോർത്ത് പൊസിഷനിലാണ് കേട്ടോ മൊബൈൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നാല് പേർക്കാണ് നമ്മൾ ആർ പി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാന നിമിഷങ്ങളിലോട്ട് എത്തിയപ്പോൾ അഞ്ച് പേരിലോട്ട് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ടെൻസോൺ ഗെയിമിംഗ് ആർ പി എടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത ആളിലോട്ട് പോവാം. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലക്കി ഗായ ആണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഹൈപ്പർ ബ്രോ തന്നെയാണ്. ഹൈപ്പർ ബ്രോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും, നൂബ് എന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കും. നൂബ് എന്നാണ് നമ്മുടെ യൂട്യൂബിനകത്തുള്ള നെയിം പുള്ളിക്കാരൻ്റെ. അപ്പോൾ മൂപ്പരാണെന്ന് ലക്കി മാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ നാല് പേർക്കാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഫ്ത്ത് പേഴ്സണായിട്ട് കിട്ടിയിരിക്കുവാണ് പുള്ളിക്കാരന്. അപ്പോൾ അഞ്ചാമത്തെ പ്ലേസിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് സ്ട്രീം ലാക്സ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അഞ്ച് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഞ്ച് പേർക്ക് നമ്മൾ ആദ്യത്തെ ഗിവ് അവേ ആണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇനിയും ഗിവ് അവേസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഗിവ് അവേസും കാര്യങ്ങളൊക്കെ. അയ്യോ, എനിക്ക് ആർ പി കിട്ടിയില്ല അങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവർ വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും അടുത്ത ആർ പി ഗിവ് അവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങൾക്കും ആർ പി ഒക്കെ കിട്ടും, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഇവർക്കൊക്കെ ആർ പി കൊടുത്തപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. സോ എന്തായാലും നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ ഡെയിലി ഉണ്ടാവും. ഈവനിങ് ആയിരിക്കും 7:30 മുതൽ അങ്ങ് ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റി ടാബാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ്, അല്ലെങ്കിൽ ഗിവ് അവേസിൻ്റെ കാര്യങ്ങളായാലും ടൂർണമെൻ്റ് ആയാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന അതിനകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കൂടാതെ തന്നെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് സബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത്ര നേരം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.